മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. പാണ്ടിക്കാട് വലിയാത്രപ്പടിയിൽ സ്വകാര്യ മൊത്ത മത്സ്യ മാർക്കറ്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ജനകീയ ആക്ഷൻ സമിതി. ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 10 വലിയാത്രപ്പടിയിൽ ബഹുജന പ്രതിഷേധ സംഗമം നടത്തുമെന്ന് ആക്ഷൻ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2020 സെപ്റ്റംബറിൽ പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ മാർക്കറ്റ് പ്രവർത്തിപ്പിക്കുവാനുള്ള നീക്കം താൽക്കാലികമായി നിർത്തിവെച്ചു. എന്നാൽ അനധികൃത മാർഗങ്ങളിലൂടെ മാർക്കറ്റ് വീണ്ടും പ്രവർത്തിക്കാനാണ് ഉടമ ശ്രമിക്കുന്നതെന്നാണ് ജനകീയ ആക്ഷൻ സമിതിയുടെ ആരോപണം. ഇതേ തുടർന്നാണ് പരിസര മലിനീകരണത്തിനും പ്രദേശവാസികളുടെ ആരോഗ്യത്തിന് ഭീഷണിയായും മാറുന്ന മൊത്ത മത്സ്യ മാർക്കറ്റിനെതിരെ പന്തൽ കെട്ടി ബഹുജന പ്രതിഷേധ സംഗമം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അതും ഹൈക്കോടതിയിൽ അധികം പോയി കേസറ്റിനോട് പ്രത്യേകം എത്രയും പെട്ടെന്ന് പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞു. അതും കേസറ്റ് പരിഗണിച്ച് തള്ളി. അദ്ദേഹം തന്നെ കേസറ്റിൽ പറഞ്ഞു, എനിക്ക് മത്സ്യ മാർക്കറ്റ് അവിടെ തുടങ്ങാനാണ്, ഇത്തരത്തിൽ ലൈസൻസ് എടുക്കണമെന്ന ധാരണയിലാണ്, തെറ്റിദ്ധരിച്ചാണ് ഞാൻ ഇവിടെ അപേക്ഷയ്ക്ക് വന്നത്. പിന്നെ രണ്ടാമതും ഇപ്പൊ വീണ്ടും കാസറ്റ് വഴി അപേക്ഷ കൊടുത്തു. ആ അപേക്ഷയും സെക്രട്ടറി പരിശോധിച്ച് അത് തള്ളാനുള്ള റെക്കമെൻഡേഷൻ സെക്രട്ടറി കൊടുത്തു. അപ്പോൾ ഒരു വട്ടം പഞ്ചായത്ത് തള്ളി, ഒരു വട്ടം സെക്രട്ടറി തള്ളി, ഒരു വട്ടം കാസറ്റ് തള്ളി, ഇത്രയൊക്കെ തള്ളിയിട്ടും വീണ്ടും ഈ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇദ്ദേഹം വീണ്ടും മത്സ്യ മാർക്കറ്റ് തുടങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധ സംഗമമാണ് 10 രാവിലെ 9 മുതൽ അവിടെ ഈ മത്സ്യ മാർക്കറ്റിന് മുന്നിൽ മുഴുവൻ ആളുകളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സംഗമം 10 രാവിലെ 9 വലിയാത്രപ്പടിയിൽ ഈ സമരം രണ്ടാംഘട്ട സമരത്തിന്റെ ആരംഭം എന്ന നിലയിൽ നടക്കാൻ പോവുകയാണ്. ഇത് അദ്ദേഹം നിർത്തിവെച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും അവിടെ ഈ സമരസമിതി അവിടെ ഒരു മത്സ്യ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി അനുവദിക്കുന്നില്ല എന്നതാണ് ഈ സമരത്തിന്റെ തുടക്കം എന്ന രീതിയിലാണ് ഈ സമരം നടക്കുന്നത്. ഒരു കാരണവശാലും അവിടെ മത്സ്യ മാർക്കറ്റ് അനുവദിക്കുകയില്ല, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാൻ അനുവദിക്കും. ഐക്യ ടവറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനകീയ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഐ അബൂബക്കർ, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ്, കൺവീനർ പി രാമദാസ്, ട്രഷറർ കെ വിജയൻ, പി രാമദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പണ്ടിക്കാട്.